മിസൈൽ ആക്രമണങ്ങളിൽ തകർന്നു വീഴുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങൾ അവക്കിടയിൽ പെട്ടുകൊണ്ട് ജീവൻ നഷ്ടമാകുന്ന ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരായ നൂറുകണക്കിന് മനുഷ്യർ. സാധാരണഗതിയിൽ എപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുള്ളത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾ എന്ന നിലയിലൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ, അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസയെ തിരിച്ചാക്രമിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്തരത്തിലുള്ളൊരു മാറ്റമുള്ളത്? എന്തുകൊണ്ടാരും കൂടുതലായി പലസ്തീനെ പരാമർശിക്കുന്നില്ല? സത്യത്തിൽ ആരാണ് ഈ ഒരു ഹമാസ് എന്ന് പറയുന്ന സംഘടന? എന്തുകൊണ്ട് ജീവൻ നൽകി പോലും ഹമാസിന് കൂടെ നിൽക്കാൻ പലസ്തീനിലെ ഓരോ ജനങ്ങളും തയ്യാറാകുന്നു? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. തീർത്തും രക്തരൂക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ, അന്തരീക്ഷങ്ങളിലൂടെയാണ് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഗാസയും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് ഇസ്രായേൽ നേരിടേണ്ടി വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണത്തിനായിരുന്നു ഹമാസ് എന്ന സംഘടന നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ശക്തമായ നിലയിൽ തന്നെ ആ പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടിന്നും മരണമടഞ്ഞിട്ടുള്ളത് 500 വരുന്ന പലസ്തീനിലെ ജനങ്ങളും അതുപോലെ തന്നെ 800 ഇസ്രായേലരുമാണ്. തീർച്ചയായിട്ടും സാധാരണക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നത്. വീണ്ടും വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്രമണങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഹമാസാണ്, അതിന് തക്കതായ മറുപടി ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും എന്ന നിലയിലാണ്. സത്യത്തിൽ എല്ലാ ആക്രമണങ്ങൾക്കും തുടക്കം കുറിച്ചത് ഹമാസ് മാത്രമാണോ? ആരാണ് ഈ ഒരു ഹമാസ്? എന്തുകൊണ്ടാണ് വലിയ തോതിലുള്ള ജനപിന്തുണ ഹമാസ് എന്ന ഈ ഒരു സംഘടനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഒരു തീവ്രവാദ സംഘടന എന്ന നിലയിലാണ് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടുകൂടെ എന്തുകൊണ്ട് പലസ്തീനിലെ ഓരോ ജനങ്ങളും വലിയ തോതിൽ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, വലിയ ജനസ്വീകാര്യത ഇവർക്ക് ലഭിക്കുന്നു? ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഹമാസ്, എവിടെ നിന്നാണ് അവരുടെ തുടക്കം എന്ന കാര്യങ്ങളെക്കുറിച്ചും അവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1987 ഹർക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന ഹമാസ് ജനിക്കുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണരൂപം എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ നേരെ മലയാളം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് അഥവാ ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നുള്ളതാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥമായിട്ട് വരുന്നത്. ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സംഘടന എന്ന നിലയിൽ തന്നെയാണ് ഹമാസ് ഇന്ന് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലും വാർത്തകളൊക്കെ തന്നെയും കേൾക്കുന്ന അവസരത്തിൽ നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഒളിപ്പോഴി നടത്തുന്ന, തീർച്ചയായിട്ടും വലിയ വലിയ ഒളിത്താവളങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന ഒരു ഒളിപ്പോർ സംഘമായിരിക്കും ഈ ഒരു ഹമാസ് എന്ന നിലയിലാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല പലസ്തീൻ ജനത ഹമാസിനെ കാണുന്നത്. അവരുടെ പ്രവർത്തനങ്ങളും ആ രീതിയിലല്ല. പ്രത്യേക തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിങ്ങുകൾ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലൊക്കെയായിട്ടുള്ള ഓരോരോ വിങ്ങുകൾ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയ്ക്കുണ്ട്. അതിൻ്റെ കീഴിലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം സാമൂഹ്യ സേവനങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയും ഹമാസ് നടത്തി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അൽ ഖസം ബ്രിഗേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിലിറ്ററി വിങ് കൂടെ ഇവർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇസ്രായേലിനെതിരെയുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അൽ ഖസം എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി വിങ്ങാണ്. ജനങ്ങൾക്കിടയിൽ, പലസ്തീനിലെ ജനങ്ങൾക്കിടയിൽ ഹമാസിനുള്ള ജനസ്വീകാര്യത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ 2006 പലസ്തീനിലെ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതിയാകും. 132 സീറ്റുകളിൽ അന്ന് 74 സീറ്റുകളും നേടി അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നത് ഹമാസിൻ്റെ നേതാക്കൾ തന്നെയായിരുന്നു. പക്ഷേ ഒരിക്കലും ഈ ഒരു തിരഞ്ഞെടുപ്പിനെയോ അതിലെ വിജയത്തെയോ ഒന്നും തന്നെ അംഗീകരിക്കാൻ ഇസ്രായേൽ എന്ന രാഷ്ട്രം തയ്യാറായിരുന്നില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹമാസ് ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, ആക്രമണങ്ങളിലൂടെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു തിയറി ആയിരുന്നു ഹമാസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഹമാസ് പലസ്തീനിൽ അധികാരത്തിലേറുന്നതിനെ വലിയ തോതിൽ തന്നെ ഇസ്രായേൽ എതിർത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു വിജയത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാതിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ ഇസ്രായേലിനോടൊപ്പം മറ്റൊരു പാർട്ടിയായിട്ടുണ്ടായിരുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ നേതാവായ മുഹമ്മദ് അബ്ബാസ്, അന്നത്തെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയായിരുന്നു, അദ്ദേഹവും ഈ ഒരു തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാത്തൊരവസ്ഥ വരികയാണ്. അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും
പലസ്തീൻ്റെ അധികാരം ഈ ഒരു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് ഏറ്റെടുക്കുകയാണ്. പക്ഷേ അതിനോട് ഒരിക്കലും യോജിക്കാൻ ഹമാസിൻ്റെ നേതാക്കൾ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതും. അവർക്ക് ഏറ്റവും കൂടുതൽ ഹമാസിന് ഏറ്റവും അധികം ജനസ്വീകാര്യതയുള്ള ഗാസയിലേക്ക് മാത്രമായിട്ട് ഹമാസ് ചുരുങ്ങിക്കൂടുന്നതും 2007 കൂടിയിട്ട് പൂർണ്ണമായിട്ടും ഗാസയുടെ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയിട്ട് ഹമാസ് എന്ന സംഘടന ഏറ്റെടുക്കുന്നതുമൊക്കെ. ഇവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഇന്ന് ഹമാസ് എന്ന സംഘടനയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടന എന്ന നിലയിലാണ്. അതിൽ മുൻപന്തിയിൽ തീർച്ചയായിട്ടും ഇസ്രായേലുണ്ട്, രണ്ടാമതായിട്ട് US ഉണ്ട്, കാനഡയുണ്ട്, തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഈജിപ്ത് ഉണ്ട്, അതുപോലെ തന്നെ ജപ്പാനുണ്ട്. ഇത്രയും രാജ്യങ്ങളൊക്കെ തന്നെയും ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന എന്ന നിലയിലാണ് ഹമാസിനെ കാണുന്നതെങ്കിൽ UN പോലും ഈ ഒരു സംഘടനയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രീഡം മൂവ്മെൻറ്റ് എന്നുള്ള നിലയിൽ മാത്രമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തതരത്തിലുള്ള അറബ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ, സിറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും വലിയ പിന്തുണ തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് നൽകുന്നത്. മാത്രമല്ല ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല അറബ് രാഷ്ട്രങ്ങളും പലസ്തീനും അതുപോലെ തന്നെ ഗാസക്കുമൊക്കെ തന്നെയും പിന്തുണ പ്രഖ്യാപിച്ച് വന്നൊരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇന്ത്യ ഏത് പക്ഷത്താണ് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ട്വീറ്റിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹമാസിനെ പോലും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു നിലപാട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേലിൻ്റെ പക്ഷത്തുമാണ്. ഇനി നമ്മളിവിടെ ഈ ഒരു ഹമാസിന് ജനങ്ങൾക്കിടയിൽ ഇത്രയധികം വലിയ ജനപിന്തുണ ലഭിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഓരോ പലസ്തീൻ ജനങ്ങളും ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്, ജീവൻ നൽകി പോലും അവരുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. പ്രധാനമായിട്ടും വളരെ സിമ്പിളായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ തങ്ങളുടെ രാജ്യം പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ ജനത എന്നും പോരാടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ പഴയകാല ചരിത്രങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് തുടങ്ങിയിട്ടുള്ളതല്ല. 1948 മുതൽക്കെ തന്നെ ബ്രിട്ടീഷുകാർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽക്കേ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്. യുദ്ധങ്ങളൊക്കെ തന്നെ ഇത് കാരണമായിട്ട് നടക്കുന്നുണ്ട്. അന്നേ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്. ആ ഒരു കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് കുറച്ചുകൂടെ പുറകിലേക്ക് പോയിട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ജെറുസലേം തന്നെയാണ് എല്ലാത്തിലും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ജൂസ് ആണെങ്കിലും വലിയ ഇമ്പോർട്ടൻസോടുകൂടി വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ കാണുന്നത്. അതും ഈ ഒരു പ്രദേശത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന ജൂതന്മാർ പിന്നീട് റോമൻ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന ടൈറ്റസ് സീസറുടെ പടയോട്ട കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രദേശത്ത് നിന്നും പോകുന്നത്. പിന്നീട് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം വരുന്നു, ബ്രിട്ടീഷുകാർ ഈ ഒരു മേഖലയിലേക്ക് എത്തി കോളനി സ്ഥാപിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതിനെല്ലാം ശേഷം പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷമാണ് വലിയ തോതിലുള്ള ജൂതന്മാരുടെ കുടിയേറ്റം ഈ ഒരു മേഖലയിലേക്ക് നടക്കുന്നത്. അതിനേറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ് എന്നും പലപ്പോഴും പല ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ജൂതന്മാർ നേരിട്ടിരുന്ന കാലത്ത് അവർ വലിയ അഭയകേന്ദ്രമായിട്ട് കണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഇത്. വലിയ തോതിൽ ഇത്തരത്തിലുള്ള രക്ഷപ്പെട്ടു വരുന്ന അഭയാർത്ഥികളായിട്ട് വരുന്ന ജൂതന്മാരെ ഈ ഒരു പ്രദേശത്തേക്ക് ബ്രിട്ടീഷുകാർ തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പോപ്പുലേഷൻ്റെ വെറും 10% ഉണ്ടായിരുന്ന ജൂതന്മാർ പിന്നീട് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയായിരുന്നു. അതേ ഒരവസരത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം, ഈ ഒരു പ്രദേശത്ത് ഒരുപാട് കാലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അറബ്സിനെ അവിടുന്ന് കുടിയിറക്കപ്പെട്ടു എന്ന് പറയുന്നൊരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ അവിടം വിട്ടു പോകുന്ന അവസരത്തിൽ തന്നെ രണ്ട് രാജ്യമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഇന്നും അതങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒക്കെ തന്നെയും പരിശോധിച്ച് നോക്കുമ്പോൾ പലസ്തീനികളായിട്ടുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സ്ഥലത്തെ പൂർണ്ണമായിട്ടും ഇസ്രായേലിയർ കയ്യേറിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ഭൂപടം പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ വ്യക്തമായിട്ട് നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സമൂഹ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു
75 വർഷമായിട്ടൊരു സ്ത്രീ താമസിക്കുന്ന വീടിനെ ഇസ്രായേൽ അധികൃതർ പൂർണ്ണമായിട്ടും കയ്യേറി അവിടെ നിന്നും അവരെ ഒഴിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിയർ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെ ഹമാസ് എന്ന് പറയുന്ന സംഘടന രംഗത്ത് വരുമ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തങ്ങളുടെ മണ്ണിന് വേണ്ടി ഓരോ പലസ്തീനിലെ മനുഷ്യരും ഓരോ ജനങ്ങളും അവരോടൊപ്പം ചേരുകയാണ്. അതിനാലൊക്കെ തന്നെയാണ് ഹമാസിന് ഇന്ന് വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കയ്യേറിയിട്ടുള്ള ഭൂമി തങ്ങൾക്ക് തിരിച്ചു വേണം, അതിന് മറ്റൊരാൾ നേതൃത്വം നൽകുമ്പോൾ ആളുകളെല്ലാം അവരുടെ പിന്നാലെ കൂടുന്നു, അവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്ന നിലയിലൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഇവിടെയൊക്കെ തന്നെയും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹമാസ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത്തരം ഒരു കാര്യത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കണമെങ്കിൽ അതിനക്രമം കൂടിയേ തീരൂ എന്നുള്ളതാണ് അവർ പ്രത്യേകമായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇസ്രായേലിനോടായിട്ട് ചില ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് വരുന്നത് 1967 മുമ്പുള്ള നിലയിലേക്ക് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റിത്തരണം, അതിൻ്റെ ബോർഡറുകൾ 1967 ഉണ്ടായിരുന്ന നിലയിലേക്ക് ആക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാലഘട്ടത്തിൽ പലസ്തീനിന് വലിയ തോതിലുള്ളൊരു ഭൂപ്രകൃതി ഉണ്ടായിരുന്നു, ഒരുപാടധികം സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളിലൂടെയാണ് അതൊക്കെ പലസ്തീന് നഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇസ്രായേൽ ആ മേഖലയൊക്കെ തന്നെയും പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ടുള്ള ഹമാസിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിയർ ഈ ഒരു പ്രദേശങ്ങളായിട്ട്, പലസ്തീൻ്റെ പ്രദേശങ്ങളിലായിട്ട് യുദ്ധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. അതിനൊരു നഷ്ടപരിഹാരം തങ്ങൾക്ക് തിരിച്ചു വേണമെന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള ഒരു ആവശ്യം. മൂന്നാമത്തെ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ പലസ്തീനിൽ നിന്നും ധാരാളം ആളുകൾ കുടിയേറി മറ്റു പല പ്രദേശങ്ങളിലേക്കും പോയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെയും തിരിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം കൂടെ ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരുക്കി നൽകണം. ഇത്തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇവരുടെ ആവശ്യങ്ങൾ. പക്ഷേ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തയ്യാറല്ല. മാത്രമല്ല, ഈ ഒരു ഗാസ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജയിൽ പോലുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഇന്ന് ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. പൂർണ്ണമായിട്ടും ഗാസയെ അവർ ഒരു ജയിൽ നിലയിൽ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പിന്നെയും ഈ ഒരു പലസ്തീൻ ജനതയ്ക്ക് നേരെ ആക്രമണങ്ങൾ ഇസ്രായേലിയർ അഴിച്ചുവിടുന്ന അവസരത്തിൽ അവരുടെ വിശ്വാസത്തിലേക്ക് പോലും വലിയ തോതിലുള്ള കടന്നുകയറ്റങ്ങൾ, ആക്രമണങ്ങളൊക്കെ തന്നെയും നടത്തുന്ന അവസരത്തിൽ, മസ്ജിദുൽ അക്സയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവസരത്തിലൊക്കെയാണ് ഇവിടെ ഇപ്പോഴും ഹമാസ് എന്ന് പറയുന്ന സംഘടന വലിയ തോതിലുള്ള തിരിച്ചടി നൽകിയിട്ടുള്ളത്. അവരതിനൊരു പ്രതിരോധം എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എന്ത് നേടി ഇത്രയും കാലത്തെ ഹമാസിൻ്റെ പ്രതിരോധത്തിലൂടെ അല്ലെങ്കിൽ ഇസ്രായേലിനെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നതിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഹമാസിന് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായിട്ട് അവർ പറയുന്നത് പണ്ട് കാലത്തൊക്കെ വലിയ തോതിൽ തന്നെ ഈ ഒരു ഇസ്രായേൽ അവരുടെ മണ്ണിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു, കയ്യേറിയിട്ടുണ്ടായിരുന്നു. അതൊരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളിലൂടെ തടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ഒരു കാലത്ത് ജനങ്ങൾ വലിയ തോതിൽ തന്നെ ഭയന്നുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും കുടിയേറി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അതിപ്പോൾ വലിയ തോതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. എന്താണ് ഹമാസ്, എന്തുകൊണ്ടാണ് പലസ്തീൻ ജനത അവരോടൊപ്പം നിൽക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഇത് ഹമാസിനെയോ ഇസ്രായേലിനെയോ പരസ്പരം ന്യായീകരിക്കാനുള്ള ഒരു വീഡിയോ അല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഹമാസ് ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും പരസ്പരം ഏറ്റുമുട്ടുന്ന അവസരത്തിൽ അവിടെ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും പെടാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, മനുഷ്യരാണ്, സ്ത്രീകളാണ്, കുട്ടികളാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ലോകത്ത് വീണ്ടും സമാധാനവും ശാന്തിയും എല്ലാം തന്നെ പുലരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിൽ നല്ലൊരുപാട് വീഡിയോസുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.